la prego. ഹലോ ഹായ്, വില്ലേജ് ഫുട്ടേജിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ ഭയങ്കര കൂരിയാടുള്ള കുറ്റൂർ കഴുതത്തോട് ഒന്ന് കാണാൻ പോവുകയാണ്. പല ആളുകളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരുപാട് സോഷ്യൽ മീഡിയകളിലും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂടെ അനസൂറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കോട്ടയ്ക്ക് ഭാഗത്താണ് ഉള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് വേങ്ങര കുരിയാട് ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കാഴ്ചകൾ നമുക്കിത് കാണാം. ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ മൊത്തം വണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ട് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് എല്ലാം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ വന്നിട്ടുണ്ട്. പൊതുവെ ഞായറാഴ്ച ആയതിനായിരിക്കും ഇത്രയും ആളുകൾ കൂടുതൽ വന്നിട്ടുള്ളത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇത്രയും ആളുകൾ ഈ ഇത് കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമായിരിക്കും. ഒന്ന് പോയി നോക്കാം അവിടെ. എന്തായാലും പ്ലാനിങ്ങിലൊക്കെ ചെറിയൊരു പാളിച്ച പറ്റി. സംഗതി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച റോഡ്. പക്ഷേ ഇതിനകത്തോട്ടുള്ള പ്രവേശനം ഇപ്പോൾ പോലീസ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം കോവിഡിൻ്റെ പ്രശ്നം കൊണ്ടും സാമൂഹ്യ അകലം പാലിക്കാതെ ഒരുപാട് ആളുകൾ ഈ ഒരു ഭാഗത്തോട്ട് വന്നത് കാരണവും ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സോ നമുക്ക് അതിനകത്തോട്ട് പോകാനുള്ളൊരു പെർമിഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ റോഡിൽ നിന്ന് കാണുന്ന ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു റോഡാണ് കുരിയാട് ഭാഗത്തു നിന്ന് കാലിക്കറ്റ് കോഴിക്കോട് ചേളാരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡ് ഈ റോഡിൽ ഈ ഭാഗത്താണ് ചേളാരി ഭാഗത്തേക്കുള്ള റോഡാണിത്. ഇതിനകത്ത് ഇപ്പോൾ ആ ഒരു കാണുന്ന പോർഷൻ ഉണ്ട്. അവിടെ ആ ഒരു ഭാഗത്താണ് നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ തൽക്കാലികമായിട്ട് അവരെല്ലാം കയറും കാര്യങ്ങളെല്ലാം കെട്ടിവെച്ച് പെർമിഷൻ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇത് കാണാൻ പറ്റാത്ത മടങ്ങി പോകുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. ഇത് ചെയ്തേക്കുന്നത് തോടിൻ്റെ രണ്ട് വശവും വൃത്തിയായി ചെത്തി മിനുക്കിയതിന് ശേഷം കയറുകൊണ്ടുള്ള ചാക്ക് ഉപയോഗിച്ച് അവരത് കവർ ചെയ്തേക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം മണ്ണൊലിപ്പ് തടയാനും പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണത്, തോടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണത് ചെയ്തേക്കുന്നത്. പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. കുടുംബശ്രീ
പ്രവർത്തകരും തൊഴിലുറപ്പ് പ്രവർത്തകരൊക്കെയാണ് ഇത് ഈ കാരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു നല്ലൊരു നല്ലൊരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സംരംഭമാണിത്. അന്യം നിന്ന് ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അതെ ഓരോ തോടുകളും വീതി കുറഞ്ഞ് കുറഞ്ഞ് പിന്നീട് തോട് തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ വരുന്ന ഇതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ്. ഈ ഒരു കാണുന്ന പാടമാണ് കൂരിയാട് പാടം. ഇതാണ് ഈ കൂറ്റൻതോട് എന്ന് പറഞ്ഞ തോട് എന്നത്. ഇതിൻ്റെ ഒരുപാട് ഒരുപാട് ലെങ്ത് ഉണ്ട് ഇത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഈ റോഡ് സൈഡിൽ കാണുന്ന ഭാഗമാണിത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു വന്നായിരുന്നു അല്ലേ, അവസാനം ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇത് ഇപ്പോൾ സാമൂഹികം പാലിക്കുന്നില്ല ആരും വന്നിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പോലീസ് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. റോഡിൽ നിന്ന് കാണുന്ന ഒരു ഭാഗമാണിത്. ഇത്രയും നമുക്ക് സൂം ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള പെർമിഷൻ മാത്രമേ നമുക്കിപ്പോൾ അനുവദിച്ചിട്ടുള്ളൂ. പോലീസ് ആ പാടത്തോട്ട് ഇറങ്ങാനോ അതിൻ്റെ അടുത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇപ്പോൾ ഇല്ല. ഭാവിയിൽ അത് ഇനി ലോക്ക്ഡൗണൊക്കെ തീരുന്ന സമയത്തുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. പണിയും ബാക്കിയുള്ള സ്ഥലങ്ങളുടെ പണികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ആരെങ്കിലും ഇത് കാണാൻ വേണ്ടി ഇത്രയും ദൂരം ഓടിച്ചു വരുന്നതിന് മുന്നേ ഇത് ഓപ്പൺ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വരിക. കാരണം ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ തിരിച്ച് പല പല ദൂരങ്ങളിൽ നിന്നും വന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സോ ഇത് അടുത്ത് പോയി കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ലോക്ക്ഡൗണും കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷം വരുന്നതായിരിക്കും നല്ലത്. അതല്ല നല്ലത് അങ്ങനെയല്ലേ. ഇപ്പോൾ ഒന്ന് ഒരുപാട് ആൾക്കാർ മടങ്ങി പോകണ്ടല്ലോ അല്ലേ. ആ അതെ, ഇത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ കാണുന്ന വൃത്തിയില് ഭംഗിയിൽ കാണാൻ കഴിഞ്ഞോളന്നില്ല ആ സമയത്ത്. പക്ഷെ എന്ത് ചെയ്യാ, ഇപ്പൊ നമുക്ക് പെർമിഷൻ ഇല്ലല്ലോ കാണാൻ. വൃത്തിയേടായിട്ട് പോയിട്ടുണ്ട്. അതെ ശരിയാ. അല്ല, അവര് ഈ ഭംഗി ഭംഗിയിലേറെ കൂടുതൽ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത്. ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പല ആളുകൾക്കും കൗതുകമായി തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ അവര് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സൈഡ് ഭാഗത്തെല്ലാം ഇപ്പോൾ കണ്ടില്ലേ, പുല്ലും കാര്യങ്ങളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാവിയിൽ അത് ഇങ്ങനെ എത്രത്തോളം ഫലപ്രദമാവുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഉള്ളൊരു പഞ്ചായത്ത് മെമ്പർ അവരൊക്കെ സംസാരിച്ചു ഈ കാര്യങ്ങൾ എന്താണ് ഇത് ലോക്ക് ചെയ്യാൻ കാരണം, അവർക്ക് ആളുകളെ തടഞ്ഞു വെക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ അവർ ഒരുപാട് കാലമായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾ, ഇവിടുത്തെ കൃഷികൾ, കൃഷിക്കാരെ ഇവർ പറയുന്നത് ഇവരെ തോട് ഈ തോട് മണ്ണ് അടിഞ്ഞു കൂടുക ചെയ്യുന്നത്. മണ്ണടിഞ്ഞു കൂടുന്ന സമയത്ത് മഴക്കാലം വരുന്ന സമയത്ത് പാടത്തോട്ട് മൊത്തം വെള്ളം കയറുകയും അതുപോലെ അപ്പോൾ ഒരുപാട് അസുഖം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ പ്രാവശ്യവും ഒന്നോ രണ്ടോ കിലോമീറ്റർ ഇങ്ങനെ ചെറുതായി 150 മീറ്റർ 200 മീറ്റർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ ക്ലിയർ ആക്കുന്നുണ്ട്, മണ്ണെടുത്ത് മാറ്റിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കത് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്നില്ല. സോ അതങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ട് ബ്ലോക്കിൻ്റെയും കേന്ദ്രത്തിൻ്റെ എല്ലാം കൂടെ ഒരു പ്രൊജക്ട് വെച്ചിട്ട് അവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇതൊരു ഒരുപാട് ദൂരം ഉണ്ട്, 5-6 കിലോമീറ്ററോളം ഇന്നിട്ട് ഒന്ന് ഇന്നിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഇത് വരുന്നത്. സോ ഏകദേശം ഒരു ഹാഫ് പ്രൊജക്ട് മാത്രമേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഈ ലോക്ക്ഡൗൺ എന്ന കാരണം കൊണ്ട് അത് സ്റ്റോപ്പായിപ്പോയി.
അപ്പോൾ ഇനി ബാക്കി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ തുടങ്ങി വെച്ച സ്ഥലം തന്നെ ഈ ആളുകൾ വന്നിട്ട് അതിനകത്തോട്ട് കയറിയിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചിട്ട് അതെല്ലാം നശിപ്പിക്കുകയും പല ഭാഗങ്ങളും അവരത് കേടെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ അവരങ്ങനെ ജനങ്ങളുടെ അഭിപ്രായം കൊണ്ട് തന്നെ അവരുടെ കൃഷിക്കാരുടെ അപേക്ഷ കാരണമാണ് ഇപ്പോൾ പോലീസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. സോ ഇനി അത് തുറക്കാനുള്ള സാധ്യതയില്ല. സോ ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇത്രയും തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയിട്ട് വീണ്ടും കാണാം, അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്തൊരു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അല്ലേ, വീട്ടിലോട്ട് പോകാം. മഴയും വരുന്നു, നല്ല മഴയും വരുന്നുണ്ട്, നല്ല മഴക്കാലമാണ് ഇപ്പോൾ. ഒരു മഴ ഒഴിഞ്ഞൊരു ഒരു മണിക്കൂർ നേരത്താണ് ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. നല്ല മഴ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം അടുത്ത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വില്ലേജ് ഫുട്ടേജിൽ പുതിയതായ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വിവരം ഇത് ലോക്ക് ചെയ്ത് വരാം, നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക. ഇനി വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ അറിയിക്കുക. ഓക്കെ.